ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ലൊരു വിഷയമാണ് ഞാനിന്ന് പറയുന്നത്. പ്രധാന നമ്മുടെ സ്ത്രീകൾക്ക് തന്നെ വേണ്ടിയുള്ള ഒരു വീഡിയോയാണ്. വേറൊന്നുമല്ല, നമ്മളുടെ സ്ത്രീ സഹജമായിട്ട് എല്ലാവർക്കും ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഉള്ള ഒരു പ്രശ്നമാണ്. നമ്മൾ കംഫർട്ടായിട്ട് ഡ്രസ്സ് ധരിക്കുമ്പോൾ നമ്മളുടെ മാർഡങ്ങൾക്ക് ഷേപ്പ് ഇല്ല എന്നുള്ളൊരു രീതിയിൽ നമുക്ക് പലതരം വസ്ത്രങ്ങൾ, ഇപ്പം കുറച്ച് മോഡേണായിട്ട് നമ്മളുടെ ഒരു ഈ കാലഘട്ടം മോഡേണായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ജീൻസും നല്ല ടോപ്പൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ പോലും വണ്ണമുള്ളവരും ചില സ്ത്രീകൾ അല്ലെങ്കിൽ വണ്ണമുള്ളവർ പോലും നല്ല രീതിയിൽ ഷെയ്പ്പ് ഒത്ത രീതിയിൽ ടോപ്പും ജീൻസും ഒക്കെ ഇടുമ്പോൾ കുറച്ച് പേർക്ക് തോന്നുകയോ എനിക്കെന്തേ അങ്ങനെ പറ്റാത്തത്. കാര്യം അവർക്ക് ഷെയ്പ്പ് കിട്ടാത്ത പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞത്തേക്കിനും നമ്മളുടെ മാർഡങ്ങളുടെ ഷെയ്പ്പ് കുറവ് കൊണ്ടായിരിക്കാം. അപ്പോൾ അതിനനുസരിച്ച് ഷെയ്പ്പും പിന്നെ നമുക്ക് വയറ് അമിതമായിട്ട് വയറൊന്ന് ഉന്തി നിൽക്കുന്നവരൊക്കെ ഈ ഒരു ഷെയ്പ്പ് നമുക്ക് ഇതുപോലെയുള്ള വസ്ത്രധാരണത്തിന് പിന്നിലോട്ട് ചിന്തിക്കും. എന്നാൽ നിങ്ങളൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല, നമുക്ക് ഇഷ്ടംപോലെ മാർഗങ്ങളുണ്ട്. ആദ്യമായിട്ട് നമ്മളുടെ വെയിറ്റ് ഒന്ന് കൺട്രോൾ ചെയ്യുക, ഫസ്റ്റ്. സെക്കൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഏതൊരു ഡ്രസ്സ് ധരിക്കുമ്പോഴും നമ്മുടെ ഷെയ്പ്പിനനുസരിച്ചുള്ള വസ്ത്രങ്ങൾ, അടിവസ്ത്രങ്ങളാണെങ്കിലും അതുപോലെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് ഈ ഒരു ഇതിന്റെ സൈസ് അനുസരിച്ച് നമുക്ക് ഷെയ്പ്പ് ഉണ്ടാകുവാനും അതുപോലെ അത് ദൃഢമായിട്ട് നിൽക്കുവാനും കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ശ്രദ്ധിക്കണം. കാര്യം ഒന്ന്, മസാജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ മസാജ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് വേറൊരു രീതിയിലുള്ള കാര്യങ്ങളല്ല നമുക്ക് ചെയ്യാൻ പറ്റും. കടുകെണ്ണ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുന്നത് നമുക്ക് ഷെയ്പ്പ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഒന്ന് ദൃഢമാകാനായിട്ട് ബലമുള്ള മാർഡങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു കടുകെണ്ണ ഉപയോഗിച്ച്, ഒന്നുകിൽ കടുകെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ഉപയോഗിച്ചിട്ട് ഒന്ന് നമ്മളൊന്ന് തടവി എടുക്കുക എന്നുള്ളതാണ്. തടവി എടുക്കുന്നത് നമുക്ക് അതിന് ഷെയ്പ്പ് കിട്ടാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ സൈസ്, കറക്റ്റ് സൈസ് നിങ്ങൾക്ക് ഓവറായിട്ട് നമ്മളുടെ ആ ഒരു ഷെയ്പ്പ് അനുസരിച്ച് കവർ ചെയ്ത് കിടക്കുന്ന കപ്പ് സൈസ് അനുസരിച്ചിട്ടുള്ള അടിവസ്ത്രം നമ്മൾ അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക. കാര്യം അത് ഏറ്റവും വലിയ പോരായ്മയാണ്. നമ്മൾ കൂടുതലായിട്ട് കവർ ചെയ്യാതെ കിടക്കുന്ന അടിവസ്ത്രങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് സൈസ് നമ്മളുടെ ഷെയ്പ്പിന് ഏറ്റവും പോറായിട്ട് ഉണ്ടാവുകയും അത് പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനും അയഞ്ഞു തൂങ്ങുവാനുള്ള സാധ്യത കൂടുന്നു. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ദിവസം ഈ ഒരു മസാജ് അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ എണ്ണ, ഓയില്, ഒലിവ് ഓയിലോ അതുപോലെ നമുക്ക് കടുകെണ്ണയോ നല്ലെണ്ണയോ ഏതാണെങ്കിലും നമുക്ക് ഇതുപോലെ ഒന്ന് തടവി ഒന്ന് മസാജ് അല്ലെങ്കിൽ ഒന്ന് തടവിയതിന് ശേഷം ഒരു അയഞ്ഞ പരുവത്തിലുള്ള വസ്ത്രം ഉപയോഗിച്ച്, ഒരു തുണി ഉപയോഗിച്ചിട്ട് നമ്മൾ ബലമായിട്ട് രക്തയോട്ടം കറക്റ്റ് രീതിയിൽ രക്തയോട്ടം നടക്കണം. രക്തയോട്ടത്തിന് ഒരു രീതിയിലുള്ള പ്രശ്നം വരാത്ത രീതിയിൽ ഒന്ന് മുറുക്കി കെട്ടി ഒരു 3 മണിക്കൂറൊക്കെ അങ്ങനെ നിൽക്കുക. 3-4 മണിക്കൂറൊക്കെ അങ്ങനെ നമുക്ക് ഫ്രീ ടൈമിൽ മാത്രം നിങ്ങൾ അത് ചെയ്യുക. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് തുണി ഉപയോഗിച്ച് കെട്ടിയിട്ട് നിങ്ങൾക്കൊരു ഉച്ചയാകുമ്പോഴത്തേക്കിനും കുറച്ച് ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തുടയ്ക്കുകയോ അല്ലെങ്കിൽ കഴുകി കളയുകയോ ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് ദൃഢത കിട്ടുവാനും ഷെയ്പ്പ് കിട്ടുവാനും സഹായിക്കുന്നുണ്ട്. ഒരിക്കലും രക്തയോട്ടം അത് ബ്ലോക്ക് ആകരുത്. ആ ഒരു രീതിയിൽ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ചെയ്യുക. പിന്നെ പ്രധാനമായിട്ടും മറ്റു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാസ്റ്റ് ഫുഡ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്ന് തന്നെയാണ് പറയേണ്ടത്. കാര്യം അമിതമായിട്ടുള്ള ഫാസ്റ്റ് ഫുഡ്, അതുപോലെ ബ്രോയിലർ ചിക്കൻ, പിന്നെ നമ്മൾ ഈ സംസ്കരിച്ച് വീണ്ടും നമ്മൾ കുക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ ചിക്കനും മറ്റ് നോൺ വെജൊക്കെ വീണ്ടും വീണ്ടും കുക്ക് ചെയ്ത് കഴിക്കുന്നതൊക്കെ കൊഴുപ്പ് ശരീരത്തിലുണ്ടാകുന്നു. അപ്പോൾ ഈ കൊഴുപ്പ് ചിലപ്പോൾ സ്ത്രീകളിൽ ആ കൊഴുപ്പ് അമിതമായിട്ട് വരുന്നത് ഈ ഒരു ഭാഗത്താണെന്നുണ്ടെങ്കിൽ അമിതമായിട്ട് വളർച്ച ഉണ്ടാവുകയും ആ ഒരു ഇത് മൂലം വേദനയും നമുക്ക് ഷെയ്പ്പ് കുറവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഫുഡിൻ്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ കുറച്ച് മസാജ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പ്രധാനമായിട്ടും നമ്മൾ കറക്റ്റ് സൈസിനുള്ള വസ്ത്രം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഷെയ്പ്പ് കിട്ടാനായിട്ട് നമ്മൾ അടിവസ്ത്രം തിരഞ്ഞെടുക്കുമ്പോൾ കറക്റ്റ് കപ്പ് തിരഞ്ഞെടുക്കുന്നതിനോടൊപ്പം നമ്മൾ അതിൻ്റെ ഒരു സൈയോട് ഇവിടുത്തെ ഒരു സ്ട്രോങ് കറക്റ്റ് ഒന്ന് മുകളിലേക്ക് ക്ലിയർ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ വെക്കുക. കാര്യം അത് വീണ്ടും നിങ്ങൾ താഴത്തേക്കുള്ള രീതിയിലാണ് അതിൻ്റെ പൊസിഷൻ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വീണ്ടും അയഞ്ഞു തൂങ്ങുവാനും നമ്മുടെ ആ ഒരു ഭാഗത്ത് തന്നെ ദൃഢത കുറയുവാനും ബലം കുറഞ്ഞ് വരുവാനുള്ള സാധ്യത കൂടുന്നു. അപ്പം ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഏറ്റവും കംഫർട്ടായിട്ട് തോന്നുന്ന നമ്മൾ അടിവസ്ത്രം അതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുക. ഏറ്റവും പ്രധാനം അത് തന്നെയാണ്.
പിന്നെ നമുക്ക് ഏതൊരു തരത്തിലുള്ള വസ്ത്രം വേണമെങ്കിലും നമുക്ക് ധരിക്കുവാൻ ഒരു ഒരു കുറവുമില്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഒരു നമുക്കൊരു ബുദ്ധിമുട്ട് നമുക്ക് മറ്റൊരാൾ ചിന്തിക്കുന്ന രീതിയിലേക്ക് വൃത്തികേട് തോന്നാത്ത രീതിയിൽ നമുക്ക് വസ്ത്രം ധരിച്ച് പോകുവാൻ കഴിയും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ചിന്തിക്കുക. നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്ത്രീകൾക്ക് ഒരു ചടങ്ങിന് പോകാനും ഒരു ഫംഗ്ഷന് പോകുവാനൊക്കെ നല്ല നല്ല വസ്ത്രങ്ങൾ ധരിച്ചിപ്പോൾ ഒരു ചുരിദാർ ആയിക്കോട്ടെ, പുതിയ നല്ല ട്രെൻഡ് മോഡൽ ഇറങ്ങുന്ന ടോപ്പുകളായിക്കോട്ടെ, ജീൻസ് ആയിക്കോട്ടെ, നമുക്ക് ഏത് വസ്ത്രമാണെങ്കിലും നമുക്ക് ധരിച്ചുകൊണ്ട് പോകാം. നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് നല്ല, ഇപ്പോൾ നമ്മൾ പുറത്ത് ഉള്ളവരെ ചിന്തിക്കുകയാണെങ്കിൽ, വിദേശികളെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നല്ല വണ്ണമുള്ളവർ ജീൻസും ടോപ്പും ഒക്കെ ഇടുന്നവരുണ്ട്. അത് പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അടിവസ്ത്രങ്ങളിൽ അവർ തിരഞ്ഞെടുക്കുന്ന കാരണം തന്നെയാണ്. കാര്യം അതുപോലെ ഷേപ്പുള്ളത് നല്ല, അതനുസരിച്ച് കപ്പ് സൈസ് വരുന്നത്, സൈസ് അനുസരിച്ച് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിന് നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കരുത്. ഒരു ഫംഗ്ഷനും മറ്റു കാര്യങ്ങൾക്കും പോകുമ്പോൾ നിങ്ങൾ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള, നമുക്ക് നമ്മുടെ സൈസിനനുസരിച്ചിട്ടുള്ള സെയിം ഷേപ്പിനുള്ള വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് ചിന്തിക്കേണ്ടത്. പിന്നീട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അതുപോലെ ഫുഡൊന്ന് കൺട്രോൾ ചെയ്യുക, അമിതമായിട്ട് ഈ ഒരു നോൺ വെജിൻ്റെ ആഹാരം കഴിക്കാതിരിക്കുക. കാര്യം ഞാൻ ഇപ്പം പറഞ്ഞതുപോലെ തന്നെ കൊഴുപ്പ് പല രീതിയിലായിരിക്കും നമ്മുടെ ശരീരത്ത് വരുന്നത്. അപ്പോൾ അത് ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബോർ തന്നെയാണ്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്ന് കണ്ടിന്യൂ ചെയ്ത് ഇതുപോലെ ഒന്ന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് പ്രധാനമായിട്ടും ദൃഢത കിട്ടുവാനായിട്ട് നമുക്ക് മാനദണ്ഡങ്ങളുടെ ഒരു സൈസ് അല്ലെങ്കിൽ ബലം കിട്ടാനും ഷേപ്പ് കിട്ടാനും ആയിട്ടൊക്കെ നല്ല നല്ല വ്യായാമങ്ങൾ വർക്കൗട്ടുകളുണ്ട്, എക്സസൈസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ എക്സസൈസ് വർക്ക് ഈ ഒരു ഇതിൽ പെടുന്ന വർക്കൗട്ടുകൾ, അതുപോലെ യോഗ, ഇത്തരം കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഷേപ്പ് നൽകാനും അതുപോലെ ഷേപ്പിനൊപ്പം ബലം ദൃഢത നൽകുവാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ച് നല്ല പുഷപ്പും കെന്നൽ എക്സസൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല നല്ല എക്സസൈസുകളൊക്കെ ഉണ്ട്. അപ്പം വർക്കൗട്ടുകൾ, അത്തരം വർക്കൗട്ടുകൾ ചെയ്യുക. അതുപോലെ ഭാരം ഉള്ള വസ്തുക്കൾ വെച്ചിട്ട് നമുക്ക് കൈകളിൽ നല്ല വർക്കൗട്ടുകളുണ്ട്, അത് ചെയ്യുക. അതുപോലെ തന്നെ കൈവണ്ണം ഒപ്പം നിങ്ങൾ ഈ ഒരു ഷേപ്പ്, നമ്മുടെ ഈ ഒരു വലിപ്പം ഇതിൻ്റെ സൈസിനനുസരിച്ച് ഷേപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൈവണ്ണം കുറയ്ക്കുവാനുള്ള എക്സസൈസ് കൂടിയാകും. ആ ഒരു രീതിയിൽ വർക്കൗട്ട് നമ്മൾ ഇതിൻ്റെ ഷേപ്പിന് ചെയ്യുന്ന വർക്കൗട്ട് കൂടുതലും നമ്മുടെ കൈകളിൽ ഒരുപോലെ തന്നെ നമ്മുടെ കൈവണ്ണം കുറയ്ക്കുവാനും സഹായിക്കുന്നവയാണ്. അപ്പം ഒരു ഇതിന് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾക്ക് ഗുണം ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊന്ന് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഷേപ്പും അതുപോലെ നല്ല ഫംഗ്ഷന് പോകുമ്പോൾ നല്ല നല്ല വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പോകുവാനും കഴിയും. ഇനിയും നല്ല അറിവുകളുമായിട്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള നല്ല ടിപ്സുകളുമായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ.